എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുക്കം കാരശ്ശേരിയിലെ നാട്ടുകാരെ ഞെട്ടിക്കുന്നത് നാട്ടിലെ പ്രിയപ്പെട്ട അധ്യാപികയുടെ മരണമാണ് തന്റെ സ്വന്തം കാറിനുള്ളിലാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയായ കൂമ്പാറ പാലത്തോട്ടത്തിൽ ദീപ്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കാരശ്ശേരി മരഞ്ചാട്ടിയിൽ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിന് സമീപത്താണ് ഇവരുടെ മൃതദേഹം കാറിനുള്ളിൽ കണ്ടെത്തിയത് റോഡിൽ നിന്ന് അകത്തേക്കു കയറ്റിയിട്ട നിലയിലാണ് കാറ് കാറിന്റെ പല ഭാഗങ്ങളും സ്ത്രീയുടെ ശരീരവും തീപ്പൊള്ളലേറ്റ നിലയിലാണ് ഉച്ചയ്ക്ക് ശേഷം അധ്യാപിക കാർ ഓടിച്ചു പോകുന്നത് കണ്ടവരുണ്ട് ഇതിനു പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ അധ്യാപികയായ ദീപ്തിയുടെ മൃതദേഹം കാറിനുള്ളിൽ കണ്ടത് കാറിന്റെ ഗ്ലാസുകളെല്ലാം ഉയർത്തിയ നിലയിലാണ് കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ പോയി തുറന്നു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കാറിലെ സീറ്റുകൾ കത്തിയ നിലയിലാണ് തുടർന്ന് നാട്ടുകാർ പോലീസിൽ അറിയിച്ചു ശരീരത്തിൽ മൽപിടുത്തത്തിന്റെ പാടുകളൊന്നും കാണാനില്ലെന്ന് പോലീസ് അറിയിച്ചു ഭർത്താവ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് ആറും ഏഴും പന്ത്രണ്ടും വയസ്സുള്ള മൂന്ന് കുട്ടികളുണ്ട് കാറിനുള്ളിൽ നിന്ന് പെട്രോളും തീപ്പെട്ടിയും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഫോറൻസിക് പരിശോധന അടക്കമുള്ളവ വ്യാഴാഴ്ച നടത്തും മുക്കം സി ഐ എസ് നിസാമിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ